നമസ്കാരം. 2047 വരെയുള്ള പ്ലാനുകൾ ബി ജെ പിയുടെ കയ്യിലുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2029 തിരഞ്ഞെടുപ്പിന് ബി ജെ പി തയ്യാറാണോ എന്ന ചോദ്യത്തിനായിരുന്നു 2047 വരെയുള്ള പ്ലാൻ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഇന്ത്യ ടുഡേ കോൺക്ലേവ് 2024 പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി പങ്കെടുത്ത ആദ്യ പൊതുവേദി കൂടിയാണിത്. തലക്കെട്ടുകൾക്കായി താൻ പ്രവർത്തിക്കാറില്ല എന്നും സമയപരിധിക്കുള്ളിൽ തന്റെ ജോലി പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകുകയാണ് ചെയ്യാറുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ലോകം മുഴുവനും നിരവധി അനിശ്ചിതത്വങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിലും ഇന്ത്യ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷമായി ബി ജെ പി നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ വടക്ക് കിഴക്കൻ മേഖലകളിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി കോൺക്ലേവിൽ എടുത്തു പറഞ്ഞു. 2014 മുൻപ് വടക്ക് കിഴക്കൻ മേഖല പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരുന്ന നിലയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുവെന്നും വികസനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായെന്നും മോദി വ്യക്തമാക്കി. അതേസമയം ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു നേതാവ് എന്നതിലുപരിയായി താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായും RSS സ്വയം സേവകനായും തുടരാനാണ് എപ്പോഴും താല്പര്യമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. രാഷ്ട്രീയം എന്നത് ഒരു കരിയറാക്കി മാറ്റാൻ ഉദ്ദേശിച്ച വ്യക്തിയല്ല ഞാൻ. താഴെ തട്ടിലുള്ള പ്രവർത്തകനായി RSS സ്വയം സേവകനായി തുടരാനാണ് ഇന്നും ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയം എന്നത് സാമൂഹികമായും സാമ്പത്തികമായും സമൂഹത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനമാനങ്ങൾ ഒരിക്കലും എന്നെ ആകർഷിക്കാറുമില്ല. ഫഡ്നാവിസിന്റെയോ എന്റെയോ ഇടയിൽ യാതൊരു രീതിയിലുമുള്ള ഭിന്നതകളും ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിലെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ പോലും പല കാര്യങ്ങളിലും എന്റെ ഉപദേശം തേടാറുണ്ട്. ഇന്ന് മോദി സർക്കാരിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി 400-ലധികം സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷത്തെ ഭരണം കൊണ്ട് ബി ജെ പി നേടിയത് കഴിഞ്ഞ 60-65 വർഷം കൊണ്ട് കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ഇക്കുറിയും ജനങ്ങൾ ബി ജെ പിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ നമ്മെ തിരഞ്ഞെടുക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.